ഇരുന്നു കൊണ്ട് മുഴുരാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 വാക്യങ്ങൾ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു, സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്, രാത്രിയിൽ യാമാരംഭത്തിങ്കൾ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്തുസങ്ങളിൽ പകരുക, വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് കൈ മലർത്തുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:40-41 വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള വിഷയമാണ്. ഒരു രാത്രി പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം ശ്രേഷ്ഠന്മാരെ കർത്തൃദാസന്മാരെ ഒന്നിച്ച് ബഹുമാന കർത്തൃദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് അവരുടെ നേതൃത്വത്തിൽ പാസ്റ്റർ അനീഷ് തോമസും പാസ്റ്റർ ചാക്കോസാം അവരുകളും പാസ്റ്റർ വിജയകുമാർ അവരുകളും ഒന്നിച്ച് ചേർന്ന് അനേക വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടതോർത്ത് കരങ്ങളെ ഓർത്ത് പിന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മെ സഹായിച്ചു. പിന്നെയും ദിവസങ്ങളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ബഹുമാനിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവശനം നമുക്കായിരിക്കാം. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രതിസന്ധികളുടെ നടുവിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ, അതെ, ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ പിതാക്കന്മാരാരും കടന്നു പോയിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധി നാം അഭിമുഖീകരിക്കുകയാണ്. 2019 December 31 രാത്രിയിൽ നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മോടൊപ്പം ഒരു മഹാമാരിയും കൂടിയാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചത്, 2020 പ്രവേശിച്ചത്. നാം അറിഞ്ഞിരുന്നില്ല. ചൈനയിലും ഒക്കെ മാത്രമേ ആ പ്രയാസത്തിൻ്റെ ആരംഭം മനസ്സിലായിട്ടുള്ളൂ. ഇത്രയും വലിയ പ്രതിസന്ധിയാണെന്ന് ആരും ധരിച്ചിരുന്നില്ല. 2020 March ആയപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം ലോക്ക്ഡൗണായി തീർന്നു. ഇന്നുവരെയും സംഭവിക്കാത്ത വലിയൊരു പ്രതിസന്ധി, ലോകം മുഴുവൻ ലോക്ക്ഡൗണായി മാറുന്നു. ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നമുക്ക് 2020 പ്രാരംഭ മാസങ്ങളിൽ നഷ്ടപ്പെട്ടു. ഒരു രാജ്യത്ത് താമസിക്കുന്നവർക്ക് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ യാത്രാ തടസ്സമുണ്ടായി. വാഹനമില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റ് ആദ്യം ക്യാൻസൽ ചെയ്യുന്നു, ട്രെയിൻ ഇല്ലാതെയാകുന്നു. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യം, യാത്രാ വിലക്കുകൾ മനഃപൂർവ്വം ഗവൺമെൻറ് ചെയ്യല്ല, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തതാണ് എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിലായി തീർന്ന അനേക മാസങ്ങൾ 2020 പ്രാരംഭത്തിൽ നമ്മൾ ഈ പ്രതിസന്ധി ആദ്യം അഭിമുഖീകരിക്കുന്നു. എന്നാൽ ചില മാസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. 2020 അവസാനത്തെ ആ മാസങ്ങളാകുമ്പോൾ ഇത് ഒന്നും കൂടി തീരുമെന്നാണ് ധരിച്ചത്. ഇല്ല, 2021 നാം വീണ്ടും ഈ പ്രശ്നവുമായിട്ടാണ് പ്രവേശിച്ചത്.
തീരുമെന്ന് വിചാരിച്ചു ഇല്ല. 2022 നാം കടന്നു വരുമ്പോൾ വീണ്ടും ഈ പ്രശ്നവുമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അല്പം ശാന്തത ഉണ്ടായി എന്നൊക്കെ നമ്മൾ ധരിച്ചു. എന്നാൽ നമുക്കെല്ലാം അറിയാം, വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിക്ക് പ്രതിസന്ധിയെ നേരിടുവാൻ കണ്ടുപിടിച്ച മരുന്നുകളൊക്കെ സാധ്യമല്ലാതെ ആയിത്തീർന്ന സാഹചര്യങ്ങൾ, അപരിമിതമായി തീർന്ന സാഹചര്യങ്ങൾ. ഈ വാക്സിനേഷൻ കൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളെ അതിജീവിക്കാമെന്ന് നമ്മൾ ധരിച്ചു. ഒന്നും രണ്ടും മൂന്നും വാക്സിനേഷൻ എടുത്തവർ വീണ്ടും രോഗികളായിത്തീരുന്നു. ഭൂലോകത്തിനെന്ത് ഭവിപ്പാൻ പോകുന്നു എന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരായി പാർക്കുന്നൊരു സാഹചര്യം. ഇത് നിമിത്തം എന്തെല്ലാ പ്രതിസന്ധികൾ, തൊഴിൽ നഷ്ടം, സാമ്പത്തിക മാന്ദ്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇല്ലാതെയാകുന്നു. ഓരോ ദിവസം പോകുമ്പോൾ പ്രതിസന്ധികൾ നീണ്ടു നീണ്ടു പോവുകയാണ്. ഇതിനൊരു പരിഹാരം ലോകത്തിലെ ഒരു രാജ്യത്തിനും നൽകുവാൻ കഴിയുന്നില്ല. യു എൻ ഒയ്ക്ക് പരിഹരിക്കാൻ കഴിയയില്ല. ശക്തന്മാരായ ആളുകൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഞാനിതെല്ലാം പറഞ്ഞത് ചെറിയ ഒരു കാര്യമല്ല നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്, വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോവുകയാണ്. വകഭേദം വന്നാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ ഭീതിയിലായിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് നിലവിളിക്കുക, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് നിലവിളിക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോട് നിലവിളിക്കുക, ആ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇനി ഒരു പരിഹാരം. അതിനുവേണ്ടി ദൈവത്താൽ പവർഷന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന മുഴുവരാത്രി പ്രാർത്ഥനയുള്ള ബന്ധം നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ച വേദഭാഗം ആദ്യത്തെ കുറിവാക്യം വലിയ പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം തകർന്നു തരിപ്പണമായി തീർന്ന സന്ദർഭത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട് 600 വർഷങ്ങൾക്ക് ശേഷം ആ രാഷ്ട്രം തകരുന്ന ഒരു സാഹചര്യം, അതിൻ്റെ വടക്കേ രാജ്യം 150 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇല്ലാതെയായി തീർന്നു, തെക്കേ രാഷ്ട്രവും പിടിച്ചു നിന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 24-25 അധ്യായങ്ങൾ, 2 നിലവത്താന്തങ്ങൾ പുസ്തകം 36 അധ്യായം ചേർത്തം പഠിക്കുമ്പോൾ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ സമ്രാട്ട് വന്ന് യെരുശലേമിനെ ആദ്യം നിരോധിച്ചു, പല പ്രാവശ്യം ആക്രമിച്ചു, അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുപോയി, അവിടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. 36 അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ 2 നിലവർത്താന്തങ്ങൾ പുസ്തകം അവരുടെ ഏറ്റവും വിലയേറിയ ദേവാലയം ഇടിച്ചു, കത്തിച്ചു, വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയി, യെരുശലേം പട്ടണം, മനോഹരമായ പട്ടണം ഇടിച്ച് തകർത്തു, തീ വച്ചു, അവിടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. വലിയ കലാപമുണ്ടായി, വലിയ യുദ്ധത്തിന് നടുവിൽ കൂടെ ആ രാഷ്ട്രം കടന്നു പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, വീടും കൂടും, ഉറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ടു, ചതറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ അവരുടെ മധ്യത്തിൽ 40-ൽ പരം വർഷങ്ങൾ, ഏകദേശം 60 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ് എന്ന് പറയുന്ന ബഹുമാന്യ ദൈവദാസൻ.
40 വർഷങ്ങളായി അവരുടെ മധ്യത്തിൽ പ്രസംഗിച്ചു. മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, മനസ്സാന്തരപ്പെടുക. വളരെ ശക്തമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു. യോശിയാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യോശിയാവിൻ്റെ ഭരണത്തിൻ്റെ 13 വാർഡിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അദ്ദേഹം ആ രാജാവ് 31 വർഷം ഭരിച്ചു. 18 വർഷത്തോളം അന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ആരംഭമായതുകൊണ്ട് വലിയ അംഗീകാരമില്ലായിരുന്നു. പിന്നീട് യോശിയാവിനെ ഈജിപ്തിലെ രാജാവ് വന്നു കൊന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഹോഹാസിനെ ജനം രാജാവാക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ ആ രാജാവിനെ, ആ മകനെ ഈജിപ്തിലെ മിസ്രയീമിലെ രാജാവ് പിടിച്ചു കൊണ്ടുപോയി. യഹോയാക്കീം എന്ന് പറയുന്ന മറ്റൊരു മകനെ, യോശിയാവിൻ്റെ മറ്റൊരു മകനെ രാജാവാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വർഷം, 2 വർഷം ഭരിച്ചു, 3-ാം ആണ്ടായപ്പോൾ നെബുക്കദ്നേസർ രാജാവ് വന്ന് ആക്രമിച്ചു. ദാനിയേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവിടം മുതൽ ബാബേൽ ശക്തി പ്രാപിച്ചു. പിന്നീട് ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആക്രമിച്ചു. യഹോയാക്കീമിനെ പിടിച്ചുകൊണ്ടുപോയി കൊന്നു. അദ്ദേഹത്തിൻ്റെ മകൻ യഹോയാക്കീനെ രാജാവാക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആക്രമിച്ചു. വലിയ കൂട്ടം ആളുകളെ ആ സന്ദർഭങ്ങളെല്ലാം പിടിച്ചുകൊണ്ടു പോകും. വിലവെടുപ്പുള്ള വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ടു പോകും. പിന്നീട് യോശിയാവിൻ്റെ മറ്റൊരു മകൻ സിദക്കിയാവിനെ രാജാവാക്കി. 11 വർഷം അദ്ദേഹം ഭരിച്ചു കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ആക്രമണം ഉണ്ടായി. അതിന് നടുവിൽ ഫൈനൽ ആക്രമണത്തിലാണ് ദേവാലയം ഇടിക്കുന്നതും യെരുശലേം പട്ടണം നശിപ്പിക്കുന്നതും അവിടെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്നതും. ആദ്യത്തെ ആക്രമണം കഴിഞ്ഞ് ഏകദേശം 20 വർഷം കഴിഞ്ഞപ്പോൾ BC 606 ആദ്യത്തെ ആക്രമണം നടത്തുന്നത്. 20 വർഷം കഴിഞ്ഞു. 586 വരുമ്പോൾ ദേവാലയം ഇടിച്ച് നിരത്തി കത്തിച്ചു. വലിയ കലാപം. രമ്യാവ് എന്ന് പറയുന്ന ബഹുമാനിയ ദൈവദാസൻ അതിശക്തമായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. 40 വർഷക്കാലം കണ്ണുനീരോടുകൂടെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷിച്ചു. ജനം വേണ്ടവണ്ണം മടങ്ങി വന്നില്ല. രാജാക്കന്മാരൊന്നും മടങ്ങി വന്നില്ല. ബാലശിക്ഷയുണ്ട്. ഒരു ശിക്ഷയിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെയെല്ലാം തകർന്ന് തരിപ്പണമായി. ആഭ്യന്തരമായ വലിയ പ്രതിസന്ധി ഉണ്ടായി. കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു. വലിയ പട്ടിണിയായി. ആഹാരമില്ലാത്ത സാഹചര്യമായി. കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് പാൽ കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ട് യിരമ്യാവ് വാ വിട്ടു നിലവിളിച്ച് വിലപിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വിലപിച്ച 5 ഗീതങ്ങളാണ് വിലാപങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 2-ാമത്തെ വിലാപത്തിൽ അദ്ദേഹം വിലപിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവിടെയുള്ള ജനങ്ങളോട് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം വാളുകൊണ്ട് ഒരുപാട് പേരെ കൊന്നു. പിന്നീട് എതിർത്തുന്നവരെ കൊന്നു. പിന്നീട് പ്രധാനപ്പെട്ട പലരെയും പിടിച്ചുകൊണ്ടുപോയി. ബാക്കിയുള്ള ആളുകൾ അവിടെ ആയിരിക്കുമ്പോൾ അവരെ കൃഷി ചെയ്യുവാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ സാമാന്യ ജനങ്ങളെ വിട്ടുകളഞ്ഞു. യിരമ്യാവ് അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി. 40-ാം അധ്യായം യിരമ്യാവ് പ്രവാചക പുസ്തകം 40-ാം അധ്യായം 1 മുതൽ നാം വായിക്കും, നാം കാണുവാൻ കഴിയും. എന്നാൽ യിരമ്യാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ യിരമ്യാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അകമ്പടി നായനായ നെബൂസർ ആ പട്ടാളക്കാർ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ, എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ നെബൂസർ വന്ന് ആ ചങ്ങലെ അഴിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദൈവത്തിന് വേണ്ടി നിന്ന് പ്രവചിച്ച പ്രവാചകനായതുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു.
നിനക്ക് ഒന്നുകിലും ഞങ്ങളുടെ കൂടെ ബാബേലിലേക്ക് വരാം. 40:1-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇല്ല എങ്കിൽ നീ ഇവിടെ തന്നെ താമസിച്ചു, അല്ല എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തോ പൊക്കോ, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതിനുശേഷം 6 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യിരെമ്യാവ് മിസ്പായിൽ അഹീമാക്കിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ ചെന്നു, അവനോടുകൂടെ ദേശത്തെ ശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു എന്നെഴുതിയിരിക്കുന്നു. ശേഷിച്ച ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ, 36 നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കൃഷി ചെയ്യുവാൻ ഒക്കെ സാമാന്യ ജനങ്ങളെ അവിടെ ആക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ വലിയ പട്ടിണിയാണ്, വലിയ പ്രതിസന്ധിയാണ്. എന്നാണ് ഇവിടെ എന്ത് ചെയ്യണം? ഒറ്റ മാർഗമേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ വായിച്ചത്. 18 അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു, സിയോൻ പുത്രരുടെ മതിലേ, രാവും പകലും ഓരോല കണ്ണുനീരൊഴുക്കുക, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കേ മരുത്, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. യാമാരംഭത്തിങ്കൽ നിലവിളിക്കുക. നമുക്ക് ഇവിടെയുള്ള സമയത്തിന് ക്രമീകരണങ്ങൾക്ക് 12 വീതമുള്ള 2 സെക്ഷനാണ്. 12 AM 12 PM AM 12 PM 12 ഇസ്രായേലിൽ അവരുടെ കണക്ക് AM എന്നും PM എന്നും അല്ല, പകൽ ഒരു മണിക്കണക്കായിട്ടാണ് കണക്കാക്കുന്നത്, മണിയായിട്ടാണ്. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 20 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് അവരുടെ പകലത്തെ സമയം ആരംഭിക്കുന്നത്. ജോലിക്ക് ആളുകളെ ആക്കിയ കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ പല സന്ദർഭങ്ങളിൽ പല സമയത്ത് ആളുകളെ ജോലിക്കാക്കി. 9 വാക്യത്തെ നമുക്ക് കാണുന്നു, 11 നേരമായപ്പോൾ ഒരു മനുഷ്യനെ ജോലിക്കാക്കി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കൂലി കൊടുത്തപ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുത്തു. ആദ്യം പറഞ്ഞ ആളുകളോട് പറഞ്ഞ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെ കൂലി കൊടുത്തു. 11 വന്നവർ ആളിന് ആ കൂലി കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, 1 മാത്രം ജോലി ചെയ്ത ഇവനെ ഞങ്ങളോട് തുല്യരാക്കിയോ? 12 ജോലി ചെയ്ത ഞങ്ങളോട് തുല്യരാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ പകലത്തെ സമയം 12 മണിക്കണക്കാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് 6 വൈകിട്ട് 6 വരെ, അതാണ് മണിക്കണക്കായിട്ട് അവിടെ കണക്കാക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നു. 13:35 വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് 4 യാമമായിട്ട് തിരിച്ചിരിക്കാം. അവിടെ കർത്താവ് പറയേണ്ടത് മണവാളം വരുന്നതിനെ കുറിച്ച് സന്ധ്യയ്ക്ക്, അർദ്ധരാത്രിക്കോ, കോഴി കൂമ്പോഴോ, രാവിലെയോ, 4 സെക്ഷനാണ്. അപ്പം സന്ധ്യായാമം, അർദ്ധരാത്രി യാമം, കോഴി കൂമ്പുന്ന യാമം, പ്രഭാതയാമം. ഈ യാമങ്ങൾ അങ്ങനെയാണ്, യാമങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ വേർതിരിക്കുവാൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 9:3 വാക്യത്തിലിരിക്കുന്നു, അവർ മടങ്ങി വന്നതിന് ശേഷം അവർ പ്രാർത്ഥിച്ചു. ആദ്യത്തെ യാമം അവരെ ന്യായപ്രമാണം വായിച്ചു, എല്ലാവരും കേട്ടു. അടുത്ത യാമത്തിൽ അവരെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ യാമങ്ങളാണ്, യാത്രയുടെ യാമങ്ങൾ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യിരെമ്യാവ് പറയുകയാണ്, രാത്രിയിൽ യാമാരംഭത്തിങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്ക്, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്തുന്നതിന് പകരുക, വീതികളുടെ തലയ്ക്കുകളൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു നടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൈ വളർത്തുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, നാം പാർക്കുന്ന ലോകത്തിന് വേണ്ടി ദൈവസന്നിധി കൈകൾ വളർത്തുവാൻ നാം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ യാമത്തിൻ്റെ ആരംഭങ്ങളിൽ, ഓരോ യാമത്തിൻ്റെ ആരംഭങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി, ഒറ്റക്കൊടുക്കുവാൻ വേണ്ടി ക്രമീകരണം ചെയ്ത് പ്രസംഗയുടെ മധ്യത്തിൽ നിന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 13 എഴുന്നേറ്റ് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, സമയം അടുത്തിരിക്കുന്നു, കുഞ്ഞുങ്ങളെ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാനിനി കാണുകയില്ല, എന്നെ നിങ്ങൾ കാണുകയില്ല, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല. വലിയൊരു പ്രതിസന്ധിയിലേക്ക് കർത്താവ് നീങ്ങുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സന്ധ്യായാമത്തിലാണ് പ്രസംഗ നടക്കുന്നത്.
ആദ്യത്തെ 3 മണിക്കൂർ സന്ധ്യായാമം 6 മുതൽ 9 വരെ പസക കഴിഞ്ഞു. അപ്പോൾ അവരെ പോവുകയാണെന്ന് പറഞ്ഞ് മനസ്സ് ക്ഷണിച്ചപ്പോൾ അവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് പ്രസംഗിച്ചതാണ് വിശുദ്ധ യോഹന്നാൻ സുവർത്താന പതിനാറ് 3 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെ ധൈര്യപ്പെടുത്തി. അതിനുശേഷം നേരെ ഉലുവുമലയിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കുവാൻ. അടുത്ത യാമം അർദ്ധരാത്രി യാമം, അവിടെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ ചെന്നു. ആ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് അവരെയും കൊണ്ടിരിക്കുമ്പോൾ അവരുറങ്ങിപ്പോയി. നന്നായിട്ട് ആഹാരം കഴിച്ചു, വയറു നിറച്ച് ആഹാരം കഴിച്ചു. ഉരുമല എന്ന് പറയുമ്പോൾ പടിഞ്ഞാറും നല്ല കാറ്റടിക്കുന്ന ഒരു ഉയർന്ന പ്രദേശമാണ്. തെക്ക് വടക്കായിട്ട് നീളത്തിൽ കിടക്കുന്നൊരു മലയാണ്. അതിൻ്റെ പടിഞ്ഞാറെ തെരവിലാണ്, ചരിവിലാണ് ഗസമനാഥ എന്ന് പറയുന്ന എണ്ണച്ചക്കിരിക്കുന്ന സ്ഥലം. അവിടെയാണ് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. നല്ല കാറ്റുള്ളതുകൊണ്ടും അർദ്ധരാത്രി ആയതുകൊണ്ടും ഏകദേശം 11:30 ആയപ്പോഴത്തേന് അവരെ ഉറക്കം പിടിച്ചു. കർത്താവ് വന്നവരെ എഴുന്നേൽപ്പിച്ചു. വീണ്ടും പോയപ്പോൾ കർത്താവ് പിന്നെയും വന്നപ്പോഴാണ് കർത്താവ് പറയുന്നത്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, പ്രാർത്ഥിക്കുക. എന്നോടുകൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയയില്ലയോ? അവസാനം കർത്താവ് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വലിയ പരീക്ഷ, വലിയ പ്രതിസന്ധി വരുന്നു. അവർ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. വലിയ പട്ടാള കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാൻ പോവുകയാണ്. കർത്താവിനെ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒറ്റ മാർഗമേ ഉള്ളൂ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ പ്രാരംഭ സമയം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾ വസിക്കുന്ന ലോകത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിക്കാലം നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ നിലവിളികളെ കേൾക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം, നാം ഇവിടെ ഇരുന്ന് നിലവിളിക്കുമ്പോൾ അത് ഇവിടം കൊണ്ട് തീരുകയില്ല, ഇത് സ്വർഗത്തിലെത്തിച്ചേരും. ദൈവനം പഠിക്കുമ്പോൾ അനേകരുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ആകാറ് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മകൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. അവൾക്ക് വേണ്ടി അത്ഭുതമേറിയ വഴികളെ ദൈവം തുറന്നു. കന്ന ദേവാലയത്തിൽ വന്ന് വളരെ കരഞ്ഞു. ആ കരച്ചിൽ അവിടെ തന്നില്ല, അത് സ്വർഗത്തിൽ ചെന്നു. യാക്കോബ് ദൈവത്തെ കയറി പിടിച്ചു. അവൻ കരഞ്ഞപേക്ഷിച്ചെന്ന ഹോശേയ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. അവൻ കരഞ്ഞപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് അവന് മറുപടി കൊടുക്കുവാൻ കഴിയാതെ പോകാൻ ഒക്കത്തില്ല. അവനെ അനുഗ്രഹിച്ചു. അവിടെ വെച്ചല്ല ദൈവം അനുഗ്രഹിക്കണത്, യാബോ കടവിൻ്റെ തീരത്ത് വെച്ചല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവനം പഠിക്കുമ്പോൾ അവൻ തിരിച്ച് ബഥേലിൽ വരണം, ദൈവത്തോട് പറഞ്ഞ സ്ഥലത്ത് വരണം. അവിടെ വെച്ചേ അനുഗ്രഹിക്കേണ്ടത്. പക്ഷേ അവൻ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രിയപ്രിയ, നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിലാപങ്ങളുടെ അവസാനം പറയുന്നു, പണ്ടത്തെ പോലെ നല്ല കാലം ഞങ്ങൾക്ക് നൽകി തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2019 വരെ നമ്മൾ ലോകത്തിൽ അനുഭവിച്ച ആ സ്വാതന്ത്ര്യവും ആ സന്തോഷവും ആ പ്രതിസന്ധികളെ കാണാത്ത ഒരു ലോകത്ത് നമ്മളായിരുന്നു. കൊറോണ ഇല്ലാഞ്ഞ ലോകം, ആ പണ്ടത്തെ പോലെ നല്ല കാലം തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി മറുപടി തരുന്ന ദൈവമാണ്. ആർക്ക് വേണ്ടി? പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. എപ്പോൾ? ഈ ആരംഭത്തിങ്കൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. യാക്കോബ് കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ വിട, ഇല്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ, അനുഗ്രഹിച്ചെങ്കിൽ ഇന്നൊരു രാത്രിക്കാലം ആ ദൈവം നമ്മുടെ മതിലുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരണമേ, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ, എൻ്റെ കടബാധകൾ പരിഹരിച്ചു തരണമേ, എന്നെ ആത്മീയമായി അനുഗ്രഹിക്കണമേ, എൻ്റെ ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിപ്പാൻ,
ഏത് വിഷയമാണ് ദൈവം ശ്രമിച്ചിരിക്കുന്നത്, ആ വിഷയങ്ങളുടെ മറുപടികൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നാം നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏറ്റവും അടിയന്തര പ്രാർത്ഥന, നാം വസിക്കുന്ന ലോകത്തിന് വേണ്ടി, നാം വസിക്കുന്ന രാജ്യത്തിന് വേണ്ടി, നാം വസിക്കുന്ന സംസ്ഥാനത്തിന് വേണ്ടി, നാം പാർക്കുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാരകമായ രോഗം, മഹാമാരി, ഇതിൻ്റെ നടുവിൽ പൂർണ്ണ പരിഹാരം. ഇന്ന് കണ്ട മിസ്ലിമിന് ഇന്നൊരു നാൾ കാണുക എന്ന് മോശം പറഞ്ഞപ്പോൾ നീക്കിയതുപോലെ ഇന്ന് നമ്മൾ അഭിമുഖിക്കുന്ന COVID-19 എന്ന ആ മഹാമാരിയെ എന്നേക്കുമായി ദൈവം നീക്കിക്കളയുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ സ്വർഗസ്ഥൻ ഞങ്ങളുടെ പിതാവേ, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ അവർ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് സ്വസ്ഥമായിരിക്കാതെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ മടക്കി വരുത്തിയ ദൈവമാണെന്ന് ഞങ്ങൾ തിരുവനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ആ പരിശുദ്ധ അവസാനത്തിൽ വലിയ പ്രതിസന്ധികൾ ശിഷ്യന്മാർ അഭിമുഖിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അക്കാര്യങ്ങൾക്ക് പരിഹാരം കൊടുത്തതിനെക്കുറിച്ച് ദൈവമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവ്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനുമേ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്ന ആ സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ വിഷയത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്ന ആ സ്തോത്രം. അടിയനെ സമർപ്പിക്കുന്ന ഞങ്ങളെ ഒന്നിച്ച് സമർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ നമുക്ക് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം.